സുഭാഷ് മാത്സ് ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പ്ലസ് വൺ റെഗുലറുകാർക്ക് മീൻസ് ഇപ്പോൾ പ്ലസ് വണ്ണിലോട്ട് കയറിയവർക്ക് വേണ്ടിയുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ മൂന്ന് സെക്ഷൻസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് റെഗുലറുകാർക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് എളുപ്പമൊന്ന് മനസ്സിലാക്കി പോകാൻ പറ്റും. നമ്മൾ ഡീപ്പായിട്ടല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇതിനകത്ത് പോകുന്നുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തും ഒരുവിധം ക്ലിയറായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ നമുക്കൊന്ന് കുറച്ച് സമയം കൊണ്ട് കാര്യങ്ങളെല്ലാം പിടി കിട്ടും. ഓക്കെ, നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെറ്റ് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തു വന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇൻ്റർവെൽസ് ആയിരുന്നു, ക്ലാസ് ഇൻ്റർവെൽസ്. അപ്പോൾ അത് നോക്കിയാൽ മതി, നമ്മുടെ ചാനലെടുത്ത് സബ്സ്ക്രൈബ് നോക്കിയിട്ട് നോക്കിയാൽ അത് കാണാൻ പറ്റും. വീഡിയോസുകളെല്ലാം കിട്ടും. എല്ലാ ടൈപ്പ് നമ്മൾ ടെൻത്തിനും പ്ലസ് വൺ പ്ലസ് ടു അല്ലാത്ത എല്ലാത്തിനുമുള്ള വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോമ്പറ്റീവ് എക്സാമിന് എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസുകളുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് യൂണിയൻ ഓഫ് ടു സെറ്റ്സ്, സെക്കൻഡ് ഇൻ്റർസെക്ഷൻ, തേർഡ് ഡിഫറൻസ്. മൂന്നും കൂടി നമുക്ക് എളുപ്പമൊന്ന് മനസ്സിലാക്കാം, കുറച്ച് പ്രോബ്ലംസുകളും വൃത്തിയായിട്ട് ചെയ്യാം. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്തില്ല, അതേപോലെ ആയിരിക്കും നമ്മുടെ എക്സ്പ്ലനേഷൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതും. ഓക്കെ, ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എല്ലാത്തിൻ്റെയും മൂന്ന് ഓപ്പറേഷൻസിൻ്റെയും സെറ്റ് ബിൽഡർ ഫോംസ് ആണ്. ഫസ്റ്റ് യൂണിയൻ്റേത് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻ്റ് ഓഫ് ബി. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് യൂണിയൻ ഉണ്ടല്ലോ യു പോലെ, അപ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. യൂണിയൻ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് എ ഓർ എക്സ് എലമെൻ്റ് ഓഫ് ബി. മൂന്നും കഴിഞ്ഞിട്ട് മൂന്നും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ. ഓക്കെ, സെക്കൻഡ് വൺ എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ മീൻസ് രണ്ടുകൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു കോമൺ പോയിൻ്റ് വരില്ലയോ, അതിനെ ബേസ് ചെയ്താണ്. ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബി. ആൻഡ് തേർഡ് വൺ എ മൈനസ് ബി എന്നുമുണ്ട്, ബി മൈനസ് എ എന്നുമുണ്ട്, രണ്ടുമുണ്ട്. ഡിഫറൻസ് വരുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. എ മൈനസ് ബി ഇസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ബി. ബി മൈനസ് എ ആകുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ. ഇത്രയാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം ഒന്ന് കണ്ടതുകൊണ്ടൊന്നും എല്ലാം ഒന്നും പിടികിട്ടത്തില്ല. ഇതൊക്കെ ഒരു ലോജിക്കലായിട്ട് കുറച്ച് ചിന്തിച്ച് ആൻസർ ചെയ്ത് ഇതിനകത്ത് നമുക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല, മീൻസ് വലിയ പ്രോബ്ലംസുകളായിട്ട്. പക്ഷേ ചിന്തിക്കാനുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ രണ്ട് സെറ്റ്സുകളെ എടുത്തുകൊണ്ട് ഈ മൂന്ന് ഓപ്പറേഷൻസുകളും ഒന്ന് ചെയ്ത് കാണിക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ബി ഈസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6. ഈ രണ്ട് സെറ്റുകളെ വെച്ചുകൊണ്ട് ഈ മൂന്ന് ഓപ്പറേഷൻസ് ഒന്ന് പറയുമ്പോൾ, യൂണിയൻ മീൻസ് രണ്ട് സെറ്റുകൾ തമ്മിൽ എന്താകുമോ ജോയിൻ ചെയ്യുക. ഇപ്പോൾ രണ്ട് പാർട്ടികൾ തമ്മിലെ, ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് പാർട്ടികൾ ചേർന്നാൽ അതൊരു വലിയ പാർട്ടി ആകത്തില്ലയോ? നമ്മൾ പറഞ്ഞല്ലോ രണ്ട് പാർട്ടികൾ തമ്മിൽ ചേർന്നു, അപ്പോൾ അവരങ്ങ് യൂണിയനായി. അവർ യൂണിയനായി എന്ന് പറഞ്ഞാൽ അടിച്ചു പിരിഞ്ഞു എന്നാണ് മീനിങ് അല്ല, അവർ തമ്മിൽ അങ്ങ് നല്ലപോലെ ചേർന്ന ഒരു വലിയ ആൾക്കാരായിട്ട് മാറി. ശരിയല്ല, നമ്മുടെ അവിടുത്തെ ആൾക്കാർ അവർ തമ്മിൽ ഭയങ്കര യൂണിയനാണ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നല്ലപോലെ അവർ ചേർന്ന് ഒരു വലിയ പാർട്ടി, ഇവിടെയും രണ്ട് സെറ്റുകൾ ചേർന്ന് ഒരു വലിയ സെറ്റാവുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, എ യൂണിയൻ ബി ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് എക്സ് എലമെൻ്റ് ഓഫ് എ ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാൻ പോകുന്ന യൂണിയനിലുള്ളവർ എയിലെ ആവാം ബിയിലെ ആവാം രണ്ടിടത്ത് എവിടുത്തെ ആവാം എവിടുത്തെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റിലെയും എല്ലാ മെമ്പേഴ്സും കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റ്. ഈ രണ്ട് സെറ്റ്സിലെയും എല്ലാ മെമ്പേഴ്സും കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ സെറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിയൻ. ദാറ്റ് ഈസ് നോക്കിക്കേ, 1 എഴുതി, 2 എഴുതി, 3 എഴുതി, 4 എഴുതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റിലെ മുഴുവൻ ഒന്ന് നോക്കി എഴുതുക. പിന്നെ ഒരിക്കലും മറക്കല്ല, യൂണിയൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ യൂണിയൻ്റെ ലെഫ്റ്റുള്ള എ ആണോ ബി ആണോ ആരായിക്കോട്ടെ, ലെഫ്റ്റ് കിടക്കുന്ന സെറ്റിലെ മുഴുവൻ അങ്ങ് നോക്കി എഴുതി തുടങ്ങുക. അപ്പോൾ നമുക്ക് തുടങ്ങാനായി, ഇനി അതൊരു ബുദ്ധിമുട്ടില്ല. ഇനി ബിക്കുള്ളിലുള്ള എഴുതാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പേരിനുള്ളിൽ
ഇത്രയുള്ള വന്നിട്ടുള്ളവരെ ഒഴിച്ച് ബാക്കിയും കൂടെ ആരൊക്കെ ഉണ്ട്? ഇനി 5 6 ഇപ്പം എല്ലാവരും ആയില്ലയോ? ഇപ്പം രണ്ട് വീട്ടിലെ രണ്ട് കുടുംബത്തിലെ ആൾക്കാരോട് നമ്മൾ ഒരുമിച്ച് ചേർന്നൊരു ഒരു നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കത്തില്ലയോ? അതേപോലെ രണ്ടുകൂടെ ചേർന്നൊരു വലിയ ഫോട്ടോ. അപ്പം നോക്കിക്കേ, ഇതിനുള്ളിൽ നോക്കിയാൽ മനസ്സിലാവും ഈ രണ്ട് സെറ്റിലെ എല്ലാവരും കൂടി ഒറ്റ സെറ്റിനുള്ളിൽ വന്നേക്കുക. ഒറ്റ തവണ എന്നുള്ളതാണ്, ഒറ്റ റിപ്പറ്റേഷൻ പാടില്ല. അപ്പം എയിലെ മുഴുവൻ എഴുതി, ബിയിലെ എഴുതാത്തവരും കൂടെ എഴുതിയപ്പോൾ 5 6. അപ്പോൾ ഇതാണ് യൂണിയൻ. അപ്പോൾ ഇനിയും യൂണിയൻ എന്നുള്ളൊരു ഓപ്പറേഷൻ കണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ചെറിയൊരു എക്സാമ്പിളോടെ ഒന്ന് കാണിച്ചേക്കാം. മറ്റൊന്ന്, എ ഈക്വൽ ടു 2 5 6, ബി ഈസ് ഈക്വൽ ടു 3 4 7. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന എ യൂണിയൻ ബി ആരാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? എയിലെ മുഴുവൻ നോക്കി എഴുതുക, 2 5 6 ആണല്ലോ. ബിയിൽ എഴുതാത്തവരാരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ 2 ഉം വന്നു 5 ഉം വന്നു 6 ഉം വന്നു. ഇനി ആരൊക്കെ ഉണ്ട്? ഇവിടുത്തെ ആരും എഴുതിയില്ല. അപ്പോൾ മുഴുവൻ പേരും എഴുതിയേക്കണം 3 4 7 ഇങ്ങനെയാണ്. അപ്പോൾ എയിലെയും ബിയിലെയും മുഴുവൻ ആൾക്കാരും വന്നിട്ടുണ്ട്. ഇതാണ് എ യൂണിയൻ ബി. എയിലെ മുഴുവൻ നോക്കി എഴുതുക. ബിയിൽ ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതണം. ഇവിടെ നോക്കി 3 4 7 ഇവിടെ എങ്ങും ഇല്ലാത്തവരാണ്, മുഴുവൻ പേരെ നോക്കി എഴുതി. ഇവിടെ നോക്കിക്കേ, 1 ഉം 2 ഉം 3 ഉം 4 എഴുതി. 5 6 നമ്മൾ കൂടെ എക്സ്ട്രാ വന്നു, കാരണം 3 4 ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ 5 6 കൂടെ ചേർത്താൽ മതി. അപ്പം എല്ലാ ഈ രണ്ട് സെറ്റിലെയും മുഴുവൻ പേരും ഒറ്റ സെറ്റുണ്ടെങ്കിൽ അതാണ് യൂണിയൻ. നെക്സ്റ്റ് ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എയിലെയും ബിയിലെയും കൊണ്ടല്ലോ ആൻഡ്, അതും ഇതും നമ്മൾ പറയത്തില്ലയോ, അതും ഇതും ആധാർ കാർഡും പാൻ കാർഡും രണ്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ രണ്ടും കൂടി എവിടെ ചെല്ലണമെന്നില്ലയോ, യു വിൽ സബ്മിറ്റ് ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് എന്ന് പറയുന്ന ഒരു നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൂടി കൊണ്ടുവരണം എന്നില്ലേ ആൻഡ് എന്നുള്ളത്. ഓറെന്നാണെങ്കിലോ, യു വിൽ സബ്മിറ്റ് ആധാർ കാർഡ് ഓർ പാൻ കാർഡ്. ഓറെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. അപ്പം ഇവിടെ ഇതാണ് ഒന്ന്, ഏതെങ്കിലും ഒന്ന്, ഒന്നിൽ എയിലെ അല്ലെങ്കിൽ ബിയിലെ അല്ലെങ്കിൽ രണ്ടെടുത്തോട്ട് നമ്മൾ രണ്ടും കൂടി കൊണ്ടുവരും. പക്ഷേ ഇവിടെ ഓർന്നാകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് മതിയെന്ന് മനസ്സിലുണ്ട്. പക്ഷേ ആൻഡ് എന്നാണെങ്കിലോ രണ്ടും കൊണ്ടുവന്നിരിക്കണം എന്നുള്ള ഇവിടെ ആൻഡ് രണ്ടടുത്തുള്ളവരെ മാത്രം നോക്കി എഴുതിയാൽ മതി. ഇവിടെ നോക്കിക്കേ, രണ്ടടുത്തുള്ളവർ ആരൊക്കെയുണ്ട് ഈ രണ്ട് സെറ്റിലും കമ്പയർ ചെയ്ത് രണ്ടടുത്തും കാണുന്ന നോക്കിക്കേ, നല്ല രസമായിട്ട് കാണുന്നത് 3 4. വേറെ വലിയൊരു രണ്ടടുത്തുകൂടെ ഉണ്ടോ? അപ്പം ഇത്രയേ ഉള്ളൂ, 3 4. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമ്മൾ ആൻസർ എഴുതാൻ ശ്രമിച്ചാൽ എന്താ ചെയ്യണമെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടുത്തെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എയും ബി ഉണ്ടല്ലോ. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ എ ഇൻ്റർസെക്ഷൻ ബി ആരാന്ന് നോക്കിക്കേ, എ ഇൻ്റർസെക്ഷൻ ബി ആരാന്ന് നോക്കിക്കേ. രണ്ടിടത്തും ആരെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട്? 2 5 6 3 4 7 രണ്ടിടത്തും കോമൺ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? നട്ട്സെറ്റ് ഓർ 5. രണ്ടിനും നോക്കി ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ മനസ്സിലായല്ലോ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ, യൂണിയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത്? ലാസ്റ്റ് വൺ നമ്മുടെ ആരായിരുന്നു? ഡിഫറൻസ്. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ, ദ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ആർ ഇൻ എ ആൻഡ് നോട്ട് ഇൻ ബി. എയിലുള്ളവർ മാത്രം നോക്കി എഴുതുക. നോക്കിക്കേ, എയും ബിയും കമ്പയർ ചെയ്തിട്ട് എയിൽ മാത്രം ഉള്ളവർ നോക്കി, ചെറിയൊരു ലോജിക്കുകള. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? എയിലെ മാത്രം നോക്കി എഴുതുക. നോക്കിക്കേ, എയിലെ മാത്രം എന്ന് പറഞ്ഞാൽ എയും ബി നോക്കി, 1 നമ്മളിങ്ങനെ നോക്കേണ്ടത് ഡിഫറൻസ് എടുക്കുമ്പോൾ. എയിലെ ആദ്യത്തെ ആളെ നോക്കി, ബിയിലുണ്ടോ നോക്കണം, ഇല്ല. അപ്പോൾ എയിൽ മാത്രമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാളെ നോക്കി എഴുതി, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം, ഉള്ളി ഇൻ എ, ഉള്ളി ഇൻ എയിൽ മാത്രം ആരുണ്ട്? നീങ്ങിവാ എന്ന് പറയത്തില്ലയോ, നീ എയിൽ മാത്രം ഇങ്ങിവാ. ബിയിലുള്ള ഒരാളെ ഇങ്ങോട്ട് വിളിക്കേണ്ട, എയിൽ മാത്രമുള്ള. അപ്പോൾ 1 എയിൽ മാത്രമാണ്, അത് എഴുതി. നെക്സ്റ്റ് 2 നോക്കിയപ്പോൾ ബിയിലുണ്ടോ നോക്കി, ഇല്ല. അതും എയിൽ മാത്രമാണ്, അതും എഴുതി. ഇനി അടുത്ത 3 നോക്കിയപ്പോൾ ഇവിടെയുണ്ട്, ആ അപ്പോൾ എയിൽ മാത്രമാണ്, 3 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 4 നോക്കിയിട്ട് പറയാൻ പറ്റുമോ അത് ബിയിൽ എയിൽ മാത്രമാണ്, ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എയിൽ മാത്രമെന്ന് പറയുന്ന എത്ര പേരേ ഉള്ളൂ? 2 പേർ, 1 and 2, ദാറ്റ് ഈസ് എ മൈനസ് ബി. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബിയിൽ മാത്രം. അപ്പോൾ നമ്മൾ ബിയിലുള്ള ആദ്യ ആൾക്കാരെ നോക്കണം. ബി ബിയിലുള്ളിൽ ആദ്യത്തെ നാളെ നോക്കി, 3, അത് ഇവിടെ ഉണ്ടോ നോക്കി, ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ബിയിൽ മാത്രമെന്ന് പറയാൻ പറ്റില്ല. 4 നോക്കി, അതും ഇവിടെയുണ്ട്. അപ്പം അതിനെ നമുക്ക് ബിയിൽ മാത്രമെന്ന് പറയാൻ പറ്റില്ല. 5, അതിവിടെ ഇല്ല, അപ്പോൾ ബിയിൽ മാത്രം, അതിനെ എഴുതി. 6, അതും ഇവിടെ ഇല്ല, ഇവിടെ മാത്രമെന്നുള്ളതാ 6 എഴുതി. അപ്പോൾ എ മൈനസ് ബിയും ബി മൈനസ് എയും ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സെറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും യൂണിയൻ എന്നുള്ളതിൻ്റെ മീനിങ്ങും അതിൻ്റെ 2 സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എഴുതാനുള്ള വഴി, ഇൻ്റർസെക്ഷന്, പിന്നെ ആരാണ് ഡിഫറൻസ്, ഈ 3 കാര്യങ്ങളും ഈ ചെറിയ എക്സാമ്പിൾ കൂടെ ക്ലിയർ ആണല്ലോ. നമുക്കൊരു മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നമുക്ക് പതുക്കെ ഇങ്ങനെ പഠിച്ച് വരേണ്ടവർക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പോകുന്ന രീതിയിൽ കൂടെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരുന്നു. എ ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. ബി ഈക്വൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ച് നമ്പർ ലെസ് ദാൻ 10. നമുക്കിങ്ങനെയുള്ള
സെറ്റ് ബിൽഡർ ഫോമിസിൽ ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നമ്മൾ അതിനെ റോസ്റ്റർ ഫോമിലോട്ട് ആദ്യം മാറ്റണം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലുള്ള എലമെൻസുകളെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ ഓപ്പറേഷൻസുകളെല്ലാം നമുക്ക് ചെയ്യാൻ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 2, 3, 5, 7 ടെന്ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തന്നെ വിചാരം. അറിയാമെങ്കിൽ അറിഞ്ഞിരിക്കണം. 2, 3, 5, 7 10 താഴെയുള്ള 10 മേളുള്ളവർ കേട്ടോ, 11, 13, 17, 19 ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടല്ലോ. അപ്പോൾ 10 താഴെ 4 പേർ, 10 മേളിൽ എത്ര പേരാ? 4 പേർ. ഒന്നുകൊണ്ടൊന്ന് കേട്ടെ, 10 താഴെയുള്ള 2, 3, 5, 7 10 മേളിലുള്ള 11, 13, 17, 19 ഓക്കെ. നെക്സ്റ്റ് ബി. ബി ഇസ് ഈക്വൽ ടു എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. വാട്ട് ആർ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്? 1, 3, 5, 7, 9 ഇതാണ് ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റും കിട്ടി. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം പോലെ വൃത്തിയായിട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, ഫസ്റ്റ് സെറ്റ് അങ്ങ് ഫുൾ നോക്കി എഴുതിക്കോ, ഒരു ഡൗട്ടും വേണ്ട. എയിലെ മുഴുവൻ പേരെ അങ്ങ് നോക്കി എഴുതാം. 2, 3, 5, 7 ഇനി ബിയിൽ നോക്കിയ ശേഷം എഴുതാനുള്ളവർ എല്ലാം ഉണ്ടോ നോക്കണം. നോക്കിക്കേ, എഴുതാനുള്ളവർ 1 ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അയാൾ എന്ന് ആഡ് ചെയ്യുക. 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 9 വന്നിട്ടില്ല. അയാളും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ യൂണിയൻ ക്ലിയർ ആയില്ലയോ എന്ന് പറയുന്ന മീനിങ്, രണ്ട് സെറ്റിലെയും എല്ലാ ഡിഫറെൻറ്റ് മെമ്പേഴ്സും കൂടി ഒരു സിംഗിൾ സെറ്റിൽ, ദാറ്റ് ഈസ് എ യൂണിയൻ ബി. ദെൻ എ ഇൻ്റർസെക്ഷൻ ബി. ഈ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിൽ നോക്കണം. എന്നിട്ട് രണ്ടെടുത്തും കോമൺ, രണ്ടെടുത്തൂടെ കാണുന്നവർ. കൊച്ചുകുട്ടിയാണെങ്കിലും പറയും, യു ദാണ്ട് 3 രണ്ടെടുത്തുകൊണ്ടേ, അപ്പോൾ 3 എഴുതാം. 5 രണ്ടെടുത്തുകൊണ്ടേ, അത് എഴുതാം. 7 രണ്ടെടുത്തുകൊണ്ടേ, അത് എഴുതാം. വേറെ രണ്ടെടുത്തൂടെ ഉള്ളവരുണ്ടോ? ഇല്ല, തീർന്നു. അതാണ് ഈ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്നുള്ളതിൻ്റെ മീനിങ്ങും അതിൻ്റെ ആൻസർ എഴുതുന്ന രീതിയും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം, എയിലെ മുഴുവൻ പേരെയും ബിയുമായിട്ട് കമ്പയർ ചെയ്യണം. അതുകൊണ്ട് എയിലെ ഫസ്റ്റ് ആളെ നമ്മൾ ഞാൻ കൈവച്ചു. എന്നിട്ട് ഇത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലല്ലോ. അപ്പോൾ എയിൽ മാത്രം, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിൽ മാത്രമുള്ളവർ, ദാറ്റ് ഈസ് 2. 3 അതവിടെ ഉണ്ട്, എഴുതരുത്. 5 അതും അവിടെ ഉണ്ട്, എഴുതരുത്. 7 അതും അവിടെ ഉണ്ട്, എഴുതരുത്. പിന്നെ ആളെ നോക്കേണ്ട ആവശ്യമില്ല. എയിലെ മുഴുവൻ പേരും ബിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ എയിൽ മാത്രമായിട്ട് ആര് മാത്രം ഇവിടെ നിന്നിട്ടു, മറ്റേ ഈ 3 പേരും അവിടെ കൂടി ഉള്ളവരായിരുന്നു, അവരെ നമുക്ക് എഴുതരുത്. അപ്പോൾ ബി മൈനസ് എ എന്നുള്ളതിന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചെഴുതാൻ പറ്റും. ബിയിലെ ഓരോരുത്തരെയും നമ്മൾ നോക്കണം. 1 ഇങ്ങനെ കഴിയുന്നുണ്ട്. ബി മൈനസ് ചെയ്യുമ്പോൾ ബിയിൽ നോക്കണം. 1 ഇവിടെ ഉണ്ടോ? ഇല്ല, അത് എഴുതണം. 3 അതിവിടെ ഉണ്ട്. 5 അതിവിടെ ഉണ്ട്. 7 അതിവിടെ ഉണ്ട്. പക്ഷേ 9 എയിലില്ലായിരുന്നു, ബിയിൽ മാത്രം. അപ്പോൾ ബി മാത്രമുള്ളവർ 1, 9 എയിൽ മാത്രമുള്ളവർ 2 എയിലും ബിയിലുള്ളവരെ നമുക്ക് കിട്ടിയായിരുന്നു 3, 5, 7 അപ്പം അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ എ മൈനസ് ബി ആയി, ബി മൈനസ് എ ആയി. അപ്പോൾ ഡിഫറൻസിൻ്റെയും യൂണിയൻ്റെയും ഇൻ്റർസെക്ഷൻ്റെയും മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ആയപ്പോൾ ഇച്ചിരൂടെ നമ്മുടെ മനസ്സിലോട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ എത്തിപ്പെട്ടു അല്ലേ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പരിചയപ്പെടാം. 3 സെറ്റും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നമുക്കങ്ങ് വിടാം. ഓക്കെ. എ ഈക്വൽ സെറ്റ് 1, 2, 3, 4 ബി ഈക്വൽ സെറ്റ് 3, 4, 5, 6 ആൻഡ് സി ഈക്വൽ സെറ്റ് 5, 6, 7 ഫൈൻഡ് എ യൂണിയൻ ബി, ബി ഇൻ്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി യൂണിയൻ സി, എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ആൻഡ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. എളുപ്പം നമുക്ക് ഒറ്റ ഇതിൽ തന്നെ എളുപ്പം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 3 സെറ്റ് വന്നാലും എത്ര സെറ്റ് വന്നാലും ക്ലിയർ ആവും. ഫസ്റ്റ്ലി എ യൂണിയൻ ബി. എ നോക്കി, ബി നോക്കി, രണ്ടിലെ എല്ലാവരും ഒറ്റ സെറ്റുണ്ടിൽ. അപ്പോൾ എയിലെ മുഴുവൻ പേരെ നോക്കി എഴുതി. 1, 2, 3, 4 നോക്കി എഴുതിയല്ലോ. ബിയിലെ ഇനി ആരെയൊക്കെ നമുക്കൊന്ന് ചേർക്കാനുണ്ട്? 3, 4 വന്നു കഴിഞ്ഞു. ഇനി ആരെയും കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ട്. 5, 6 അപ്പോൾ എല്ലാവരും ആയി, എ യൂണിയൻ ബി ആയി. നെക്സ്റ്റ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ എ യൂണിയൻ ബി എല്ലാവർക്കും മനസ്സിലായല്ലേ. എയിലെ മുഴുവൻ പേരെ നോക്കി എഴുതുക, ബിയിലെ എഴുതാത്തതുകൊണ്ട് ഇവരെയും കൂടെ ഒന്ന് ചേർത്തുക. രണ്ടിലെ എല്ലാവരും ആയി, എ ഇൻ്റർസെക്ഷൻ ബി. നോക്കിക്കെ, രണ്ടടുത്തുള്ളവരാരൊക്കെയുണ്ട്? 3, 4 അവിടെയും കണ്ട്. 3, 4 ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എഴുതാനുള്ള കാര്യങ്ങളേ ഉള്ളൂ, വലിയ പാടൊന്നുള്ളതല്ല. നെക്സ്റ്റ് എന്താണ്? എ യൂണിയൻ ബി യൂണിയൻ സി. എന്താണെന്ന് മനസ്സിലായില്ലേ? 3 പേര് ഒരുമിച്ച് ചേർന്നു, വലിയൊരു ശക്തിയാവും, ശരിയല്ലേ? 3 പേരൂടാ യൂണിയനായി, അവരെല്ലാം കൂടെ ചേർന്നു എന്ന് പറയുമ്പോൾ 3 സെറ്റിലെയും എല്ലാ ഡിഫറൻറ്റ് മെമ്പേഴ്സും 1 ടൈം. എയിലെ മുഴുവൻ നോക്കി എഴുതുക. 1, 2, 3, 4 എയിലെ മുഴുവൻ പേരെ നോക്കി എഴുതി. ബിയിലെ എഴുതാനുള്ളവർ ആരൊക്കെയുണ്ട്? 3, 4 വന്നു കഴിഞ്ഞ് 5, 6 ഇവിടെ നിന്ന് ചേർത്ത് എഴുതുക. 5, 6 നേരത്തെ എഴുതി. ഇനി ഇവിടുത്തെ ആരെങ്കിലും ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കണം. 5, 6 കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 7 കൂടെ ചേർക്കാനുള്ളൂ, തീർന്നു. അപ്പോൾ എല്ലാ മെമ്പേഴ്സും കൂടെ ഒറ്റ സെറ്റുണ്ട്. അപ്പോൾ 3 സെറ്റിൻ്റെ യൂണിയനും ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇതായി, ഇതായി, ഇതായി. നെക്സ്റ്റ് എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി.
intersection, B intersection, C എന്ന് പറഞ്ഞാൽ മൂന്നിൽ നോക്കണം. മൂന്നിലൂടെ ആരെങ്കിലും ഉണ്ടോ നോക്കണം. നോക്കിക്കേ, ഇവിടെ ഉള്ളവർ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഉള്ളവർ ഇവിടെയുണ്ട്, പക്ഷേ എല്ലാം കൂടി ഉള്ളവർ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ നോക്കിക്കേ. ഏതെങ്കിലും മെമ്പർ എല്ലാ സെറ്റിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ തന്നെ മൂന്ന് സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരാളും ഇതിൻ്റെ അകത്ത് ഇല്ല. ദെഫോർ നമുക്ക് കിട്ടുന്ന എന്താണ്? നൾ സെറ്റ് ഓർ ഫൈൻ. ഇപ്പം മൂന്ന് സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ്റെ മീനിങ് മനസ്സിലായല്ലോ. മൂന്ന് സെറ്റിലും കാണണം, അല്ല രണ്ട് സെറ്റിലും കണ്ടിട്ട് കാര്യമില്ല. ഏതെങ്കിലും മെമ്പറെങ്കിലും ഒരാളെങ്കിലും നോക്കിക്കുക, എല്ലാം കൂടെ കാണാൻ ഇല്ലാണ്ടല്ലോ. ഫൈവ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും ഇല്ല. ഫോർ ഇവിടെ ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. അപ്പോൾ ആരുമില്ല, നമുക്ക് എല്ലാവരും കൂടെ ദറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ കിട്ടുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻസ് എന്താണ്? നൾ സെറ്റ്. അടുത്തത് രണ്ട് ഓപ്പറേഷനാണ്, യൂണിയനും പിന്നെ അതാണ് ഇൻ്റർസെക്ഷനും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നൊക്കെ ഇതിനെ നമുക്ക് വിളിക്കാറുണ്ട്. രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. അവിടെ നമുക്കതിനെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. നോക്കിക്കോണം, ഫസ്റ്റ്ലി ബി ഇൻ്റർസെക്ഷൻ സി. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളവർ രണ്ട്. ബിയിലും സിയിലോട്ട് ആരുണ്ട് കോമൺ? ബി നോക്കി, സി നോക്കി, കോമൺ ആയിട്ട് ആരുണ്ട്? ഫൈവ് സിക്സ്, ശരിയല്ലയോ. ബി ഇൻ്റർസെക്ഷൻ, നമ്മൾ ആദ്യം ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ബി ഇൻ്റർസെക്ഷൻ സി ആരുണ്ട്? ഫൈവ് സിക്സ്. ഫോർ നമുക്ക് ആരെയാണ് നെക്സ്റ്റ് ഇവിടെ വേണ്ടത്? അപ്പം നമ്മൾ ഇവിടെ വരെ ബി ഇൻ്റർസെക്ഷൻ സി. നെക്സ്റ്റ് എയുമായിട്ട് യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ, ഈ ഞാൻ ഇന്ന് സെറ്റായിട്ടൊന്ന് എഴുതിയ ആൻസർ എഴുതുന്ന രീതി പോലൊക്കെ തന്നെ എ എന്ന് പറഞ്ഞ സെറ്റ് നോക്കി എഴുതി. ഓക്കെ, യൂണിയൻ ആ പിന്നെ ആരാണ്? ബി ഇൻ്റർസെക്ഷൻ സി നോക്കി എഴുതി, ഫൈവ് സിക്സ്. അപ്പം നോക്കേ, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി, എന്നിട്ട് രണ്ട് സെറ്റിൻ്റെയും കൂടെ യൂണിയൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞാൽ യൂണിയൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഈ ഫസ്റ്റ് സെറ്റ് ഞാൻ നോക്കി എഴുതി, ഈ സെറ്റ്, ഈ രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് ഫുൾ അങ്ങ് നോക്കി എഴുതാം, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. സെക്കൻഡ് സെറ്റിൽ എഴുതാത്തവരും എന്നോട് നോക്കിക്കുക, ഫൈവ് സിക്സ് രണ്ടും എഴുതാത്തവരെ അപ്പോൾ രണ്ടും ചേർത്തേക്കണം, തീർന്നു. അപ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന കാര്യം ക്ലിയറായല്ലോ. അപ്പോൾ ഈ ഭാഗമായി. നെക്സ്റ്റ്, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. നിങ്ങളവിടെ എത്ര ഓപ്പറേറ്റേഴ്സ് ഒന്ന് നോക്കിക്കേ, രണ്ട് യൂണിയനുണ്ട്, ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ മൂന്ന് സ്റ്റെപ്സ് വേണം. ഞാൻ മൂന്ന് സ്റ്റെപ്പിലായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി എ യൂണിയൻ ബി, സെക്കൻഡ് എ യൂണിയൻ സി, തേർഡ് എ യൂണിയൻ ബി, ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഇങ്ങനെ മൂന്നാം സ്റ്റെപ്പ് ആകുമ്പോഴേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, എ യൂണിയൻ ബി എന്ന് ചെയ്യാം. എ യൂണിയൻ ബി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നോക്കണ്ട, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. എന്താ എ യൂണിയൻ ബി ചെയ്യുമ്പോൾ എന്താണ്? എയിലെ മുഴുവൻ പേരെ നോക്കി എഴുതി, ആരൊക്കെയാണ്? വണ്, ടു, ത്രീ, ഫോർ. ബിയിലെ എഴുതാത്തവർ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? ഫൈവ്, സിക്സ്. അപ്പോൾ അതുകൊണ്ട് എ യൂണിയൻ ബി ആയി. നെക്സ്റ്റ് എ യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഇതും ഇതും തമ്മിലാണ് ചേരുന്ന, ഒരുമിച്ചാവുന്നത്. അപ്പോൾ എയിലെ മുഴുവൻ പേരെ നോക്കി എഴുതി, വണ്, ടു, ത്രീ, ഫോർ. സിയിലെ എഴുതാത്തവരുണ്ടെന്ന് പറയുമ്പോൾ ഫൈവ്, സിക്സും സെവനും ആണ് ഇനി എഴുതാത്തവർ. നോക്കിക്കേ, എഴുതാൻ നോക്കിക്കേ, ഫൈവ് സിക്സിനുള്ളിലെ ആരൊക്കെ നോക്കിക്കേ വന്നിട്ടുണ്ട്? എയിലെ വൺ, ടു, ത്രീ, ഫോർ വന്നു. സിക്കുള്ളിലെ ഫൈവ്, സിക്സും സെവനും ആരും വന്നിട്ടില്ല. അപ്പോൾ ഫൈവും സിക്സും സെവനും മുഴുവൻ പേരെ നോക്കി എഴുതി, ദാറ്റ് ഈസ് എ യൂണിയൻ സി. ക്ലിയർ ആണല്ലോ. എ യൂണിയൻ ബി, ദെൻ ആരാണ്? എ യൂണിയൻ സി. ദെൻ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റും കണ്ടിട്ട് രണ്ടിടത്തെയും കോമൺ ആയിട്ടുള്ളവരെ നോക്കി എഴുതുക. കോമൺ ആയിട്ടുള്ള ആരൊക്കെയുണ്ട്? വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. സെവൻ മാത്രം രണ്ടിടത്തും ഇല്ല, പക്ഷെ മറ്റവരെല്ലാവരും ഉണ്ട്. അത് മുഴുവൻ എഴുതി, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിക്കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ കൂടെ മനസ്സിലായെന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം, സബ്സ്ക്രിപ്ഷൻ നടത്തിയേക്കണം, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ല വീഡിയോസുകൾ കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ കോമ്പറ്റീവ് എക്സാമിന് ഉള്ള ക്വസ്റ്റ്യൻസുകളും എല്ലാവരുടെയും പിന്നെ ഇതേപോലെ തന്നെ ക്ലാസ്സിൽ വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.